ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ ലെക്ചർ ഓഫ് സ്റ്റഡി മെക്കാനിക്കൽ വിത്ത് പാഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ഓൾറെഡി നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് ക്വാഡറിൻ്റെ കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഓക്കെ പിന്നെ അതേപോലെ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് പറഞ്ഞ സമയത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സിനെ കുറിച്ചൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി വരുന്നതിന് ശേഷം മാത്രമേ ഇത് കാണുക എന്നാലേ കറക്റ്റ് ആയിട്ട് ഇത് കൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ കാരണം എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഓക്കെ ഓക്കെ പല തരത്തിലുള്ള സ്ട്രെയിറ്റ് ലൈനിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് സാധാരണ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ കേസിൽ നമുക്ക് കണ്ടുപിടിക്കാം നമുക്ക് തരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ അതിൻ്റെ ലെങ്ത്ത് തരും ദെൻ പൊസിഷൻ ഓഫ് ഇറ്റ്സ് എൻസ് വിത്ത് എച്ച് പി ആൻഡ് വി പി അതായത് എ ബി എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഉള്ളതെങ്കിൽ ആ എ ബി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ എൻസ് എൻ്റെയും ൻ്റെയും ബിൻ്റെയും പൊസിഷൻ ചിലപ്പോൾ തരും ചിലപ്പോൾ ഇൻക്ലിനേഷൻസ് വിത്ത് എച്ച് പി ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തരും ഓക്കെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരിക അപ്പം ചിലപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ട്രൂ ലെങ്ത് ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആൻഡ് വി പി ദെൻ പൊസിഷന് അതേപോലെ ടോപ്പ് വ്യൂവിൻ്റെ ഇൻക്ലിനേഷൻ ഫ്രണ്ട് വ്യൂവിൻ്റെ ഇൻക്ലിനേഷൻ ഫ്രണ്ട് വ്യൂവിൻ്റെ ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത്ത് ഇതുപോലുള്ള കാര്യങ്ങളാണ് സ്ട്രൈറ്റ് ലൈൻ്റെ പ്രൊജക്ഷൻ കണ്ടുപിടിക്കാൻ പറയുന്ന സമയത്ത് നമുക്ക് തരുന്നത് ഓക്കെ അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടൊന്നും തരില്ല ചിലപ്പോൾ നമുക്ക് വരയ്ക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ തരുകയുള്ളൂ അപ്പം നമ്മുടെ എന്ന് പറയുന്നത് എയിം ഈസ് ടു ഡ്രോ എയിം ഈസ് ടു ഡ്രോ ഇറ്റ്സ് പ്രൊജെക്ഷൻസ് ദറ്റ് ഈസ് ദറ്റ് മീൻസ് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ നമ്മൾ വരയ്ക്കണം ഓക്കെ അതേപോലെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ട്രൂ ലെങ്ത്തും കൂടെ നമ്മൾ വരയ്ക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരയ്ക്കാനുള്ളത് ക്ലിയർ ഇനി സ്ട്രെയിറ്റ് ലൈനിൻ്റെ കേസ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള സ്ട്രെയിറ്റ് ലൈൻ വരും ഇപ്പോൾ ഇവിടെ നമ്മൾ വൺ ടു നമ്പർ ഫൈവ് വരെ മാർക്ക് ചെയ്തിട്ടുണ്ട് ദറ്റ് ഈസ് എ വേർട്ടിക്കൽ ലൈൻ ദറ്റ് ഈസ് ലൈൻ പെർ പെൻഡിക്കുലർ ടു എച്ച് പി ഓർ ആൻഡ് ലൈൻ പെർപെന്റിക്കുലർ ടു വി പി അപ്പൊ എച്ച് പിക്ക് പെർപെന്റിക്കുലർ ആയിട്ടുള്ള ലൈൻ ഉണ്ടാവാം വി പിക്ക് പെർപെന്റിക്കുലർ ആയിട്ടുള്ള ലൈൻ ഉണ്ടാവാം വൺ ഈസ് ലൈൻ പാരൽ ടു ബോത്ത് എച്ച് പി ആൻഡ് എച്ച് പിക്കും വി പിക്കും പാരലായിട്ടുള്ള ലൈൻ ഉണ്ടാവാം ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി ലൈൻ ഇൻക്ലൈൻ ടു വി പി ആൻഡ് പാരൽ ടു എച്ച് പി ആൻഡ് ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ഇങ്ങനെ പല കേസുകൾ നമ്മൾ പറയുന്നുണ്ട് അപ്പൊ ഒന്നും ടെൻഷൻ ഒന്നടിക്കേണ്ട ഈ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പൊ അതില് ഒന്നാമത് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി വി പിക്ക് പാരലായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എ ബി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇതാ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ളതുപോലെ ഇങ്ങനെയാണ് വരാ ക്ലിയർ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രൊജക്ഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മൾ പ്രൊജക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതായത് ഫ്രണ്ട് വ്യൂ നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ പ്രൊജക്ഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വി പിക്ക് പെർപെൻറ്റിക്കുലറായിട്ട് നമ്മൾ ലൈന് പ്രൊജെക്ട് ചെയ്യണം അതേപോലെ എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളതുപോലെ ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിന് വേണ്ടി നമ്മൾ വ്യൂ ചെയ്യേണ്ട ഡയറക്ഷൻ പ്രൊജക്ട് ചെയ്യേണ്ട ഡയറക്ഷൻ ഇതാണ് അപ്പോൾ എയിൽ നിന്നും ബിയിൽ നിന്നും നമ്മൾ പെർപെൻറ്റുലർ ആയിട്ട് വി പിക്ക് പെർപെൻറ്റിക്കുലർ ആയിട്ട് പ്രൊജക്ട് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ രണ്ട് പോയിന്റ്സ് കിട്ടും ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇതാണ് എ ബി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ ഫ്രണ്ട് വ്യൂ ദാറ്റ് ഈസ് നെയ്മാഷ് എ ഡാഷ് ബി ഡാഷ് ഓക്കെ ഇതേപോലെ ടോപ്പ് വ്യൂവിന് വേണ്ടി നമ്മൾ വ്യൂ ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ് അതായത് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ആരോ മാർക്കാണ് ടോപ്പ് വ്യൂവിന് വേണ്ടി ഡയറക്ഷൻ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻ ഇതാണ് അതായത് എച്ച് പിക്ക് പെർപെൻറ്റിക്കുലർ ആയിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ എയിൽ നിന്നും ബിയിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് പ്രൊജക്റ്റ് ചെയ്തതുപോലെ ഇവിടെ നമ്മൾ എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എച്ച് പിക്ക് പെർപെൻറ്റിക്കുലർ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് എയിൽ നിന്നും ബിയിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യുന്ന ലൈൻ ഒരേ ലൈനിലൂടെയാണ് പോവുക അപ്പം നമുക്ക് കിട്ടുന്നത് ഒരൊറ്റ പോയിന്റ് ആയിട്ടായിരിക്കും എ ബി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇവിടെ എ ബി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക അതായത് നമ്മൾ കൺസെപ്റ്റ് വൈസ് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാലും എച്ച് പിക്ക് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ മേലെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറയുന്ന പോയിന്റ് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ അതിൻ്റെ നേരെ താഴെയാണ് ബി അത് നമ്മൾ ഒരിക്കലും കാണൂല അപ്പോൾ അത് അതുകൊണ്ട് നമ്മൾ എ ബി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് പോയിന്റ് ആയിരിക്കും അതായിരിക്കും അതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇനി നമ്മളിതിനെ നമ്മൾ നേരത്തെ ഇത് ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ പിക്ചറൈസേഷൻ എന്ന് പറയുന്നത് പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ് പക്ഷെ ഇങ്ങനെയല്ല നമ്മൾ ഒരിക്കലും ഇതിൻ്റെ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ നമ്മൾ വരയ്ക്കുക നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതായത് എച്ച് പി എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് നയൻറ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതാണ് ആ ഒരു പ്ലെയിന് രൂപത്തിൽ നമ്മൾ വരയ്ക്കുന്നതാണ് ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ അത് വരയ്ക്കാൻ വേണ്ടിതാണ് നമ്മൾ ഇതേപോലെ ലൈന് നമ്മൾ വരയ്ക്കാൻ ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എ ലൈൻ പാരലൽ ടു എച്ച് പി ആൻഡ് പെർപെൻഡിക്കുലർ ടു വി പി ആണ് അതായത് ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം ഇപ്പൊ ഇങ്ങനെയാണ് വരിക എച്ച് പിക്ക് സോറി എ ലൈൻ പാരലൽ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി ദാറ്റ് ഈസ് പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി എച്ച് പിക്കും വി പിക്കും ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ എ ബി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈന് എച്ച് പിക്കും പാരലാണ് വി പിക്കും പാരലാണ് ഓക്കെ അപ്പോൾ ഫ്രണ്ട് വ്യൂവിന് വേണ്ടി കാണാൻ വേണ്ടി നമ്മൾ ഈ ഡയറക്ഷനിൽ നോക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് സിമിലർലി ടോപ്പ് വ്യൂവിന് വേണ്ടി നമ്മൾ ഈ ഡയറക്ഷനിൽ നോക്കുന്നു നമുക്ക് കിട്ടുന്ന ഈ സ്ട്രേറ്റ് ലൈനാണ് ഇതിന്റെ ടോപ്പ് വ്യൂ എ ബി എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ ഇതിന്റെ ഓർത്തോഗ്രാഫിക് പാറ്റേൺ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അതായത് ഈ ഒരു ഫിഗറിന്റെ നേരെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനാണ് ആണ് ഇതെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ളത് ഇപ്പം ഈ ഒരു ഫിഗറിൽ ഈ ഒരു ഫിഗറിൽ വരച്ചിട്ടുള്ളത് പോലെ ഈ എ ബി എന്ന് പറയുന്ന ഈ സ്ട്രേറ്റ് ലൈനൊന്നും നമ്മൾ വരയ്ക്കില്ല ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും മാത്രമേ വരക്കുള്ളൂ ക്ലിയർ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിഗർ വരുന്നത് അതേപോലെ ഈ ഒരു ഡയറക്ഷൻ്റെ ഈ രണ്ടാമത്തെ ഫിഗറിന്റെ പോർത്തോഗ്രാഫി പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം ഈ ഫസ്റ്റ് ദ കേസിൽ എന്ന് പറയുന്നത് ഈ വി പിക്ക് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് വി പിക്ക് പെർപെൻറ്റിക്കുലർ ആയിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂവിനും എ ബി എന്ന് പറയുന്ന ലൈനിനും ഒരേ ലെങ്ത് ആണ് ഉണ്ടാവുക അതായത് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ട്രൂ ലെങ്ത്ത് എന്നായിരിക്കും അതായത് സ്ട്രെയിറ്റ് ലൈൻ്റെ ട്രൂ ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കേസിലും ഈ രണ്ടാമത്തെ കേസിലും ഈ ൈനിന് നേരെ പെർപ ഈ ലൈനിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് വി പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ ഇവിടെ പ്രൊജക്ട് ചെയ്യുന്നത് അതായത് എ ഡാഷ് ബി ഡാഷിനും ഈ സ്ട്രെയിറ്റ് ലൈനും ഒരേ ലെങ്ത് ആണ് ഉണ്ടാവുക അതേപോലെ ടോപ്പ് വ്യൂവിനും സ്ട്രെയിറ്റ് ലൈനും ഒരേ ലെങ്ത് ആണ് ഉണ്ടാവുക ദാറ്റ് മീൻസ് ഇവിടെ ഈ കേസിൽ എ ഡാഷ് ബി ഡാഷിനും എ ബി എന്ന് പറയുന്ന ഈ ടോപ്പ് വ്യൂവിനും ഒരേ ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓക്കെ ഇപ്പൊ ഇവിടെ ഇത് ഈ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഒരു പോയിന്റാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത് ആണ് ഓക്കെ ഇവിടെ എ ബി എന്ന് പറയുന്ന ഈ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിന് പാരലാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത് ആണ് ക്ലിയർ അതേപോലെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന് പാരലാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആണ് അപ്പം ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്തിരുന്നാൽ മതി ഓക്കെ അത് നമ്മൾ അടുത്തും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അവസാനമായിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം ഇനി അടുത്ത കേസ് എ ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരൽ ടു വി പി അതായത് എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് വി പിക്ക് പാരൽ ആയിട്ടുള്ള സ്ട്രേറ്റ് ലൈൻ ഇപ്പൊ ഇതൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊന്ന് ഇമാജിൻ ചെയ്യണം ഓക്കെ നമുക്കിപ്പോൾ നമ്മുടെ റൂമിൽ ഇന്ന് രണ്ട് വാൾ ഉണ്ടാവും ആ രണ്ട് വാൾ എന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ടുള്ള വാള് എച്ച് പി ആയിട്ടും ഓറിസോണ്ടൽ ആയിട്ടുള്ള ഫ്ലോർ എന്ന് പറയുന്നത് അത് എച്ച് പി ആയിട്ടും കൺസിഡർ ചെയ്യുക എന്നിട്ട് അതേപോലെ നമ്മൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാകാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രൈറ്റ് ലൈൻ വരെ എ ബി എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈൻ അതായത് എച്ച് പിക്ക് ഇംഗ്ലീൻ ഇംഗ്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ എച്ച് പി ആയിട്ട് ഇംഗ്ലിനേഷൻ എന്ന് പറയുന്ന തീറ്റയാണ് ദെൻ വി പിക്ക് പാരലാണ് ഈ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഫ്രണ്ട് വ്യൂവിന് വേണ്ടി നമ്മൾ ഈ ഡയറക്ഷനിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് വ്യൂ വ്യൂയുടെ എ ഡാഷ് ബി ഡാഷ് കിട്ടും ദെൻ ഈ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് എച്ച് പി ആയിട്ടുള്ള ഇൻക്ലിനേഷൻ തീറ്റ എന്താണോ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള എച്ച് പി ആയിട്ടുള്ള ഇൻക്ലിനേഷൻ തീറ്റ ആ ഇൻക്ലിനേഷനും ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്ട്രെയിറ്റ് ലൈനുള്ള ഈ ഇൻക്ലിനേഷനും സെയിം ആയിരിക്കും അതായത് ഈ ഇൻക്ലിനേഷൻ നമ്മൾ കാണുന്നത് ഈ ഫ്രണ്ട് വ്യൂവിലായിരിക്കും ഓക്കെ അതേപോലെ എച്ച് പിക്ക് പെർപെൻറ്റിക്കുലർ ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എ ബി എന്ന് പറയുന്നത് ഇതായിരിക്കും ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ അതായത് ഇവിടെ നേരെ വി പിക്ക് വി പിക്ക് പെർപെൻറ്റിക്കുലർ ആയിട്ട് ഈ ഡയറക്ഷനിൽ ഫ്രണ്ട് വീനോന് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ എ ബി എന്ന് പറയുന്നതും ഈ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നതും സെയിം ലെങ്ത്തിൽ ആയിരിക്കും ഉണ്ടാവുക കാരണം ഇത് പാരലാണ് ഓക്കെ ഇനി പക്ഷേ ഈ എച്ച് പിക്ക് ഇത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ എച്ച് പിക്ക് പെർപെൻറ്റിക്കുലർ ആയിട്ട് ഈ ഡയറക്ഷനിലും ഈ ഈ പോയിന്റിനും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കിട്ടുന്ന ടോപ്പ് വ്യൂ എ ബി എന്ന് പറയുന്ന ടോപ്പ് വ്യൂവിന് എ ബി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ ലെങ്ത്തിനേക്കാളും കുറവായിട്ടുള്ള ഒരു ലെങ്ത്തിലാണ് ആണ് നമുക്കതിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടുന്നത് ക്ലിയർ അപ്പോൾ ഇതിൻ്റെ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് ക്ലിയർ അല്ലേ ഇനി അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തീറ്റ എന്ന് പറയുന്നത് ഇൻക്ലിനേഷൻ ഓഫ് ദി ലൈൻ വിത്ത് എച്ച് പി ആണ് അല്ലേ എച്ച് പി ആയിട്ടുള്ള ഇൻക്ലിനേഷനാണ് തീറ്റ അത് നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് വ്യൂവിലാണ് വി പിയിലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് കണ്ടോ പക്ഷെ നമ്മൾ ഇനി ഈ ഫി ഈ ഫിഗർ നമ്മൾ ഒരിക്കലും വരയ്ക്കുന്ന ഫിഗർ അല്ല ഓക്കെ പക്ഷേ ഈ ഫിഗർ നമ്മൾ ഈ ഫിഗർ നമ്മൾ ഒരിക്കലും വരയ്ക്കുന്ന അല്ല പക്ഷേ നമുക്ക് വരയ്ക്കേണ്ടത് ഈ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഈ ഫിഗറാണ് നമുക്ക് വരയ്ക്കേണ്ടത് അപ്പോൾ ഇത് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇൻക്ലിനേഷൻ എന്ന് പറയുന്ന തീറ്റ എന്ന് പറയുന്ന എച്ച് പി ആയിട്ടുള്ള ഇൻക്ലിനേഷനാണ് അത് നമ്മളെപ്പോഴും മാർക്കേണ്ടത് വി പി യിലാണ് ഓക്കെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിൻറ്റ് ഇതാണ് ഓക്കെ അതേപോലെ എ ലൈൻ ഇൻക്ലൈൻ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് അതായത് വി പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വി പിക്ക് ആയിട്ടുള്ള ഇൻക്ലിനേഷൻ നമ്മൾ ഫൈ എന്ന് മാർക്ക് ചെയ്യണം ഓൾറെഡി നമ്മൾ തീറ്റ എന്ന് പറയുന്ന ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വി പി ആയിട്ടുള്ള ഇൻക്ലിനേഷൻ നമ്മൾ ഫൈ മാർക്ക് ചെയ്യുകയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ എച്ച് പി ഐക്ക് പാരലായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ടോപ്പ് വ്യൂവിന് വേണ്ടി നമ്മൾ ഈ ഡയറക്ഷന് വ്യൂ ചെയ്യുന്നു നേരെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ നമുക്ക് ഏ കി കിട്ടുന്നു അതേപോലെ ആ ഈ ആംഗിൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ ആംഗിള് ഫൈവും അതേപോലെ ഈ ആംഗിൾ ഫൈവും സെയിം ആയിരിക്കും നമുക്ക് ഇവിടുന്ന് കിട്ടുക ഓക്കെ അതേപോലെ ഫ്രണ്ട് വ്യൂവിന് വേണ്ടി ഈ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുന്ന സമയത്ത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂ നമുക്ക് ഇവിടെ കിട്ടും ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ഈ എ ബി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈന് എച്ച് പിക്ക് പാരലൽ ആയതുകൊണ്ട് ഇത് നേരെ നമ്മൾ ടോപ്പ് വ്യൂവിന് വേണ്ടി ഈ ഡയറക്ഷനിൽ നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ടോപ്പ് വ്യൂ എന്ന് പറയുന്ന ഈ എ ബി എന്ന് പറയുന്ന ഈ ലൈനിനും എ ബി എന്ന് പറയുന്ന ഈ സ്ട്രെയിറ്റ് ലൈനിനും ഒരേ ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക അതായത് ടോപ്പ് വ്യൂവിനും സ്ട്രെയിറ്റ് ലൈനും ഒരേ ലെങ്ത് ഉണ്ടാവുക പക്ഷേ ഇത് വി പി ആയിട്ട് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് നേരെ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഈ സ്ട്രെയിറ്റ് ലൈനും ഈ ഒരു ഫ്രണ്ട് വ്യൂവിന് എ ബി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനേക്കാളും കുറവ് ലെങ്ത് ആണ് ഉണ്ടാവുക അതായത് റെഡ്യൂസ്ഡ് ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പം നമ്മളിനി വരയ്ക്കേണ്ടത് നമ്മൾ ഈ ഫിഗറാണ് നമ്മൾ വരയ്ക്കേണ്ടത് അപ്പോൾ അത് വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഫൈ എന്ന് പറയുന്നത് ഇൻക്ലിനേഷൻ വിത്ത് വി പി ആണ് അത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എച്ച് പി കണ്ടോ ഇത് എച്ച് പി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നേരത്തെ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു പോയിൻസിൻ്റെ ഡിസ് ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്ന കാര്യം അതായത് ഡിസ്റ്റൻസ് ഫ്രം എച്ച് പി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് വി പി ഡിസ്റ്റൻസ് ഫ്രം വി പിയും നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എച്ച് പി ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പോയിൻ്റ് അതേപോലെ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി തീറ്റ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് വി പി യിലാണ് ഇൻക്ലിനേഷൻ വിത്ത് വി പി ഫൈവ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എച്ച് പി യിലാണ് രണ്ടു നേരെ ഓപ്പോസിറ്റായിട്ട് പോയിന്റ്സിന്റെ ഡിസ്റ്റൻസ് പറഞ്ഞതുപോലെ ഇൻക്ലിനേഷനും നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നേരെ ഓപ്പോസിറ്റിലാണ് ഓക്കെ പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ തൊട്ട് ഒമ്പത് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതായത് ഒരു പ്രൊജക്ഷനോ ഒരു പോയിന്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ പ്രൊജക്ഷൻ ഒരു പോയിന്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പോയിന്റ് പ്രൊജക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ടോപ്പ് വ്യൂ എന്ന് പറയുന്ന പോയിന്റ് ആയിരുന്ന സമയത്ത് അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ട്രൂ ലെങ് ആണ് നമുക്ക് കിട്ടിയത് അതേപോലെ ഇവിടെ നോക്കിയേ ഈ എ ബി എന്ന് പറയുന്ന ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന് പാരലാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന എ ഡാഷ് ബി ഡാഷ് ട്രൂ ലെങ് ആണ് അതേപോലെ ഈ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിൽ പാരലാണ് അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ട്രൂ ലെങ് ആയിരിക്കും ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഓർത്തിരിക്കുക ഓക്കെ അത് ഇനി നമുക്ക് കൺക്ലൂഷനിൽ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് ആ സമയത്ത് ആ പോയിൻറ്റ് ഓർത്തിരിക്കുക ഓക്കെ അപ്പം ഇതെന്തുകൊണ്ടാന്നുള്ളത് നമുക്കിപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പം ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കേസാണ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എ ലൈൻ ഇംഗ്ലൈൻഡ് ബോത്ത് എച്ച് പി ആൻഡ് വി പി എച്ച് പിക്കും വി പിക്കും ഇംഗ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫ്രണ്ട് വ്യൂവിന് വേണ്ടി നമ്മൾ ഈ ഡയറക്ഷനിൽ നോക്കുന്നു ടോപ്പ് വ്യൂവിന് വേണ്ടി നമ്മൾ ഈ ഡയറക്ഷനിൽ നോക്കുന്നു പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് ഇതാണ് ഓക്കെ പക്ഷേ എ ഡാഷ് ബി ഡാഷ് നമ്മൾ നേരത്തെ ഓൾറെഡി എച്ച് പി ആയിട്ടുള്ള ഇൻക്ലിനേഷൻ തീറ്റാന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ നമ്മൾ തീറ്റ എന്നല്ല മാർക്ക് ചെയ്തിട്ടുള്ളത് ഇത് രണ്ട് ഈ സ്ട്രെയിറ്റ് ലൈൻ എച്ച് പിക്കും വി പിക്കും പാരലായ ഇംഗ്ലൈൻഡ് ആയതുകൊണ്ട് ഇതിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും മേക്ക് ചെയ്യുന്ന ഇൻക്ലിനേഷൻ എക്സ് വൈ ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ഇൻക്ലിനേഷൻ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇവിടെ ആൽഫ എന്ന് പറയുന്നത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനും മെയ്ക്ക് ചെയ്യുന്ന ആംഗിളാണ് അതേപോലെ ഇതാണ് ടോപ്പ് വ്യൂ അത് എസ് എക്സ് വൈ ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബി ടെ ആണ് ഓക്കെ അപ്പോൾ ഇതിനുവേണ്ടി ഇതായിരുന്നു ഫിഗർ അത് അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക നമ്മൾ ഇനി ഈ ഒരു കേസിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് എക്സാമിനൊക്കെ വരിക അതായത് എലൈൻ ഇംഗ്ലാന്റ് ബോത്ത് എച്ച് പി ആൻഡ് വി പി ഓക്കെ അപ്പോൾ ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കുക തീറ്റയും ഫൈവ് നമ്മൾ ഓൾറെഡി എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലിനേഷൻ വിത്ത് എച്ച് പി ഇംഗ്ലിനേഷൻ വിത്ത് വി ബി യു ആണ് പക്ഷെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനുമായിട്ട് മെയ്ക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ എ ബി എന്ന് പറയുന്ന ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനുമായിട്ട് മെയ്ക്ക് ചെയ്യുന്ന ആംഗിളാണ് ബീറ്റ എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് ആംഗിളും വളരെ നിർബന്ധമായിട്ട് നമുക്കിതിൻ്റെ നൊട്ടേഷനൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഇത് മാറിപ്പോവാൻ പാടില്ല ഓക്കെ ഇനി നമുക്കിത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും ഇതേപോലെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ലൈൻ ക്ലൈൻറ്റ് ബോത്ത് എച്ച് ആൻഡ് വി പി എന്ന് പറയുന്നത് ഈ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനൊക്കെ വരച്ചിട്ട് നമുക്ക് ഒരിക്കലും വരയ്ക്കാൻ കഴിയില്ല പക്ഷേ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് മെത്തേഡ് നമുക്കുണ്ട് രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് പ്രൊജക്ട് ലൈൻ പ്രൊജ റൊട്ടേഷൻ മെത്തേഡും ഉണ്ട് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡും ഉണ്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈൻ റൊട്ടേഷൻ മെത്തേഡാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് അതായത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂവും എ ബി എന്ന് പറയുന്ന ടോപ്പ് വ്യൂവും നമുക്ക് വരയ്ക്കണം ക്ലിയർ ഇനി അതേപോലെ നമുക്ക് ട്രൂ ലെങ്ത്തും നമുക്ക് വരയ്ക്കണം ഓക്കെ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് വ്യൂവിനെ ഈ ഡയറക്ഷനിൽ നോക്കുന്ന സമയത്താണ് നമുക്കതിൻ്റെ ടോപ്പ് വ്യൂ കിട്ടുന്നത് അതാണ് ഇത് ഈ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എ ബി അതേപോലെ ഈ ടോപ്പ് വ്യൂവിനെ ഈ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുന്ന പെർപ്പൻറ്റിക്കുലർ ആയിട്ടാണ് ഈ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഓക്കെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളത് നമ്മൾ ആ പ്ലെയിന് റൊട്ടേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് അത് കിട്ടിയത് അതായത് എച്ച് പി എന്ന് പറയുന്ന പ്ലെയിന് നയൻറ്റി ഡിഗ്രി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ വരയ്ക്കുന്ന ഫിഗറാണിത് അപ്പോൾ ആ ടോപ്പ് വ്യൂൻ്റെയും ഫ്രണ്ട് വ്യൂവിൻ്റെയും നമ്മൾ നോക്കുന്ന വ്യൂ എന്ന് പറയുന്നത് ഇതേ രൂപത്തിലാണ് വരും ഓക്കെ ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഇതേപോലെ നമുക്ക് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ട്രൂ ലെങ്ത് എന്താണെന്ന് കണ്ടുപിടിക്കണം അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഓക്കെ അത് കണ്ടുപിടിക്കേണ്ട എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂവും എ ബി എന്ന് പറയുന്ന ടോപ്പ് വ്യൂവും നമ്മൾ വരയ്ക്കുന്നു ഓക്കെ ഈ എ ബി എന്ന് പറയുന്ന ടോപ്പ് വ്യൂ നമ്മൾ ചെയ്യേണ്ടത് ടോപ്പ് വ്യൂ ആദ്യം എ ബി റൊട്ടേറ്റ് ചെയ്യുന്നു അതായത് എ എന്ന് പറയുന്ന പോയിൻ്റിൽ കോംബസ് വെക്കുക ദൻ ബി എ ബി എന്ന് പറയുന്ന ലൈന് എ എന്ന് പറയുന്ന പോയിന്റിനെ ബേസ് ചെയ്തിട്ട് അങ്ങ് റൊട്ടേറ്റ് ചെയ്യുക എന്നിട്ട് നേരെ മേലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ലൈനാണ് എ ഡാഷ് ബി വൺ ഡാഷ് എന്ന് പറയുന്ന ഈ ലൈനാണ് ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ട്രൂ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പിയും വി പിയും മാർക്ക് ചെയ്യേണ്ടി വരിക ട്രൂ ലെങ്ത്തുമായിട്ടാണ് അതായത് ട്രൂ ഇൻക്ലിനേഷനാണ് തീ ടിയും ഫൈവും അത് നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യേണ്ടത് ട്രൂ ലെങ്ത്തായിട്ടാണ് ഓക്കെ അതൊരിക്കലും മറക്കാൻ പാടില്ല അതായത് എ ഡാഷ് ബി വൺ ഡാഷ് എന്ന് പറയുന്ന അത് എക്സ് വൈ ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും തീറ്റ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആയിരിക്കും കാരണം അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് വി പിയിലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് കാരണം വി പി യിൽ മാർക്ക് ചെയ്യുന്നത് ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആണ് ക്ലിയർ ഇനി അതേപോലെ നേരെ തിരിച്ച് നമുക്ക് ഇപ്പം നമ്മൾ എ ബി എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യുന്നു നേരെ പ്രൊജക്റ്റ് ചെയ്യുന്നു ഇവിടെ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടുന്നു അതേപോലെ നമുക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം എ ഡാഷ് ബി ഡാഷ് ഇവിടെ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് നേരെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ട്രൂ ലെങ്ത് ഇവിടെയും മാർക്ക് ചെയ്യാം ടോപ്പ് വ്യൂവിൻ്റെ അടുത്തും ട്രൂ ലെങ്ത് മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ സാധാരണ റൊട്ടേറ്റ് ചെയ്യുന്ന ശ്രദ്ധിക്കുക എ ബി ആണ് ട്രൂ ലെങ്ത് സോറി ടോപ്പ് വ്യൂ എ ഡാഷ് ബി ഡാഷ് ആണ് ഫ്രണ്ട് വ്യൂ ആ ഫ്രണ്ട് വ്യൂവിൻ്റെ അടുത്തുള്ള ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് എ ഡാഷ് ബി വൺ ഡാഷാണ് ഓക്കെ അതേപോലെ ടോപ്പ് യുവിൻ്റെ അടുത്തുള്ള ട്രൂ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്യുക എ ബി വൺ എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുക ഓക്കെ പല രീതിയിലും പല ടെക്സ്റ്റ് ബുക്കിനകത്തും പല രീതിയിലുള്ള നൊട്ടേഷൻസ് ഉണ്ടാവും നമ്മൾ ഏത് ആണോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏത് പ്രോബ്ലം ഏത് ടെക്സ്റ്റ് ബുക്കിൽ ഏത് പ്രോബ്ലം എടുത്തു കഴിഞ്ഞാലും നമ്മളൊരു നൊട്ടേഷൻ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക എന്നിട്ട് എല്ലാ പ്രോബ്ലവും അത് വെച്ചിട്ട് അത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പഠിക്കുക എന്നാലേ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് വ്യൂ തന്നിട്ട് അതായത് ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും തന്നിട്ട് ട്രൂ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഓക്കെ അതേപോലെ നമുക്ക് നേരെ തിരിച്ചും ചിലപ്പോൾ പ്രോബ്ലത്തിനകത്ത് നേരെ തിരിച്ചായിരിക്കും തരുക അതായത് ട്രൂ ലെങ്ത്ത് രണ്ട് ട്രൂ ലെങ്ത്തും തരും രണ്ട് ട്രൂ ലെങ്ത്ത് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡാഷ് ബി വൺ ഡാഷ് അറ്റ് ആൻ ആംഗിൾ തീട്ട അതായത് ഇംഗ്ലിനേഷൻ വിത്ത് വി പി എച്ച് പി ആണ് തീറ്റ ഇംഗ്ലിനേഷൻ വിത്ത് വി പി ഫൈവ് ആണ് എ ബി വൺ എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് അപ്പോൾ നേരെ ഒരു കാര്യം കറക്റ്റായിട്ട് ഓർത്തിരിക്കുക ഇവിടെ എ ബി എന്ന് പറയുന്ന എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂവിൻ്റെയും ഇവിടെ എ ബി എന്ന് പറയുന്ന ടോപ്പ് വ്യൂവിൻ്റെയും ലെങ്ത്ത് ഒരിക്കലും സെയിം ആവണം എന്നില്ല ആൽഫയും ബിറ്റയും ഈ ആംഗിൾ മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലെങ്ത്തിന് മാറ്റ മാറ്റുണ്ടാവും അപ്പം ഈ ആൽഫയും ബിറ്റയും സെയിം ആണെങ്കിൽ ഈ ലെങ്ത് സെയിം ആയിരിക്കും എപ്പോഴും ഈ എ ഡാഷും എ വൺ ഡാഷും ഒരേ വെർട്ടിക്കൽ ലൈനിലായിരിക്കും വരിക ഓക്കെ അതായത് ഈ എ ഡാഷ് ആൻഡ് എ വൺ സോറി എ ഡാഷ് ആൻഡ് എ എപ്പോഴും ഒരേ വെർട്ടിക്കൽ ലൈനിലായിരിക്കും വരിക ബി ഡാഷും ബിയും ഒരേ വെർട്ടിക്കൽ ലൈനിലായിരിക്കും വരിക ഓക്കെ പക്ഷെ ഒരിക്കലും ഇവിടെ ഇപ്പൊ എ ഡാഷ് ബി വൺ ഡാഷ് നമ്മളിപ്പോൾ ഈ അവസാനത്തെ ഫിഗറിൽ നമ്മൾ വരച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നമ്മൾ എ ഡാഷ് ബി വൺ ഡാഷ് നമ്മൾ വരച്ചിട്ടുണ്ട് ഓക്കെ ഈ എ ഡാഷ് ബി വൺ ഡാഷ് ട്രൂ ലെങ്ത് ആണ് നേരെ താഴെ വരച്ചിട്ടുള്ള എ ബി വൺ എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആണ് അപ്പോൾ അതിന്റെ അർത്ഥം ഈ രണ്ട് ലെങ്ത്തും സെയിം ആയിരിക്കും എന്നാണ് അല്ലേ രണ്ടും സ്ട്രേറ്റ് ലൈനിൻ്റെ ട്രൂ ലെങ്ത് ആണ് അപ്പോൾ അത് രണ്ട് ലെങ്ത്ത് ആണ് ഒരിക്കലും ഈ എ ഡാഷും എയും വെർട്ടിക്കൽ ലൈനിൽ വരുവാണെങ്കിലും പക്ഷേ ഈ ബി വൺ ഡാഷും ബി വണ്ണും ഒരേ വെർട്ടിക്കൽ ലൈനിൽ വരൂല ഓക്കെ നമ്മൾ നേരത്തെ ബി ഡാഷും ബിയും ഒരേ വെർട്ടിക്കൽ ലൈനിൽ വരുമെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ നമുക്കത് വരൂല്ല കാരണം ഇതിൻ്റെ ലെങ്ത്ത് ആണ് ഈ തീറ്റയും ഫൈവ് എന്ന് പറയുന്ന ആംഗിൾ ഡിഫറൻ്റ് ആവുന്നതിനനുസരിച്ച് നമുക്കിതിന് കറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് ട്രൂ ലെങ്ത്ത് തന്നിട്ട് എങ്ങനെയാണ് നമ്മൾ വ്യൂ വരയ്ക്കുക എന്നുള്ളത് അപ്പോൾ അത് വരയ്ക്കാൻ നമ്മൾ നേരത്തെ ചെയ്തിൻ്റെ നേരം തൊട്ട് മുമ്പ് ചെയ്തിൻ്റെ നേരം ഓപ്പോസ്റ്റ് ചെയ്താൽ മതി തൊട്ട് മുമ്പ് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത് വ്യൂ റൊട്ടേറ്റ് ചെയ്തു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് ട്രൂ ലെങ്ത് ആണ് കിട്ടുന്നത് അപ്പോൾ നേരെ തിരിച്ചാലോചിച്ച് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യണം നമ്മൾ അതായത് ബി വൺ എന്ന് പറയുന്നതാ ഈ ബി വൺ എന്ന് പറയുന്ന ട്രൂ ലെങ്ത് എ ബി വൺ എന്ന് പറയുന്ന ട്രൂ ലെങ്ത് നേരെ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നിട്ട് അവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് അവിടെ ഉള്ള ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ ബി വൺ ഓൾറെഡി നമുക്ക് എ എ ഡാഷ് ബി വൺ ഡാഷ് എന്ന് പറയുന്ന ലൈന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് എ ഡാഷ് ബി വൺ ഡാഷ് എന്ന് പറയുന്ന ട്രൂ ലെങ്ത് നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട് ആ എ ഡാഷ് ബി വൺ ഡാഷ് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം നേരെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് അതായത് ഇവിടുന്ന് നമ്മൾ നേരെ ചെയ്തിട്ടുള്ളതുപോലെ പോലെ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടും പക്ഷെ ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് വരയ്ക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഉള്ള ഈ ബി ഡാഷും ഇവിടെ നമുക്ക് വരയ്ക്കേണ്ട ബിയും ഒരേ വെർട്ടിക്കൽ ലൈനിൽ വരണ്ടേ അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ബി ഡാഷ് എന്ന് നേരെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ബി എന്ന് പറയുന്ന പോയിന്റ് കിട്ടും അത് നേരം തിരിച്ച് ഇവിടെ ട്രൂ ലെങ്ത് പ്രൊജക്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് സെയിം തന്നെയാണ് കിട്ടുക ഓക്കെ അപ്പം നമ്മൾ ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഫ്രണ്ട് വ്യൂവും മെയ്ക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫിയാണ് ടോപ്പ്യൂ മെയ്ക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റയാണ് ടെയാണ് തീറ്റയും ഫൈവും രണ്ട് ആംഗിൾ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് രണ്ട് രീതിയിൽ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാറുണ്ട് ചിലപ്പോൾ വ്യൂവിന്റെ ലെങ്ത് ആയിരിക്കും തരുക ചിലപ്പോൾ നമുക്ക് ട്രൂ ലെങ്ത് ആയിരിക്കും തരുക അപ്പോൾ പല രീതിയിൽ തരുന്ന സമയത്തും നമുക്ക് വരയ്ക്കാൻ പറ്റണം അപ്പോൾ ഇതാണ് ഫൈനൽ ഫിഗർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളും അതേപോലെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഫൈനൽ ഫിഗർ ഈ ഫിഗർ കറക്റ്റായിട്ട് നമ്മൾ പഠിക്കുക ഓക്കെ അപ്പോൾ ഈ ഫിഗറിൽ പല കാര്യങ്ങളും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഫിഗർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഒരു ലൈനാണ് അതായത് എക്സ് വൈ ലൈനിൻ്റെ മേലെ ബിപിയും താഴെ എച്ച് ആണ് അപ്പോൾ ഇത് കൺസെപ്റ്റ് വൈസ് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ക്വാർഡ്രൻഡിൽ ലൈൻ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഓക്കെ എ ഡാഷ് ബി വൺ ഡാഷ് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ ആണ് ഇത് അവിടെയുള്ള ട്രൂ ലെങ്ത് ആണ് അത് എ എ ഡാഷ് ബി വൺ ഡാഷ് അപ്പോൾ ഫ്രണ്ട് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫയാണ് ദെൻ ട്രൂ ലെങ്ത് മേക്ക് ചെയ്യുന്ന ഇവിടെ ഉള്ള ആംഗിൾ തീ ഓക്കെ അതേപോലെ എ ബി എന്ന് പറയുന്നത് ടോപ്പ് വ്യൂ ആണ് അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബി ടെയാണ് അതേപോലെ ഉള്ള ട്രൂ ലെങ്ത് എ ബി വൺ ആണ് അതിൻ്റെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഫൈ ആണ് ഓക്കെ ഇനി ഇപ്പം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കുക എ ബി എന്ന് പറയുന്നത് നേരെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ട്രൂ ലെങ് എത്താം ഓക്കെ അപ്പം മനസ്സിലാക്കുക ഈ ഒരു എ ഡാഷ് ബി വൺ ഡാഷ് ഇങ്ങനെ നേരെ തിരിച്ചാലോചിച്ച് കഴിഞ്ഞാൽ നേരെ പ്രൊജക്റ്റ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പം ഇതിന്റെ ഈ ലെങ്ത് എന്ന് പറയുന്നത് എ ഡാഷ് വൺ ഡാഷ് എന്ന് പറയുന്ന ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ ടോപ്പ് വ്യൂവിൻ്റെ അതേ ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഓർത്തിരിക്കുക ഫ്രണ്ട് വ്യൂവിൻ്റെ അവിടെയുള്ള ട്രൂ ലെങ്ത് എന്ന് പറയുന്ന എ ഡാഷ് ബി വൺ ഡാഷിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിരിക്കും ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നേരെ തിരിച്ച് എ ബി വൺ എന്ന് പറയുന്ന ടോപ്പ് വ്യൂവിൻ്റെ അവിടെയുള്ള ട്രൂ ലെങ്ത്തിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിരിക്കും അവിടെയുള്ള ലെങ്ത് ഓഫ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ പല പോയിൻസ് നമുക്ക് പഠിക്കാണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രൂ ലെങ് ആണ് ഓക്കെ ട്രൂ ലെങ്ത്ത് നമ്മൾ ഫിഗറിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് എ ഡാഷ് ബി വൺ ഡാഷ് ആൻഡ് എ ബി വൺ രണ്ടും ട്രൂ ലെങ്ത് ആണ് ദെൻ രണ്ടാമത്തത് ആംഗിൾ ഓഫ് ട്രൂ ലെങ്ത് വിച്ച് വിത്ത് എച്ച് പി അത് തീറ്റയാണ് ഓക്കെ എച്ച് പി ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ്റെ ട്രൂ ലെങ് എച്ച് പി ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ്റെ ഇൻക്ലിനേഷൻ ആണ് തീറ്റ എന്ന് പറയുന്നത് അത് നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യേണ്ടത് ട്രൂ ലെങ്ത്തിലാണ് അതേപോലെ വി പി ആയിട്ടുള്ള ആണ് ഫൈ എന്ന് പറയുന്നത് അത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് വി എച്ച് പിയിലാണ് നേരെ തിരിച്ചാണ് മാർക്ക് ചെയ്യേണ്ടത് ഓർത്തിരിക്കുക ഓക്കെ ദെൻ ഫ്രണ്ട് വ്യൂവിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് എക്സ് വൈ ലൈൻ അത് ആൽഫ ടോപ്പ് വ്യൂവിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് എക്സ് വൈ ലൈൻ അത് ബീറ്റ ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എ വൺ ഡാഷ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ടോപ്പ് വ്യൂ ആണ് എ വൺ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഫ്രണ്ട് വ്യൂ ആണ് ഓക്കെ ദെൻ പൊസിഷൻ ഓഫ് എ ആൻഡ് പൊസിഷൻ ഓഫ് ബി അതായത് എ ന്റെയും ബി ൻ്റെയും പൊസിഷൻ ചിലപ്പോൾ നമുക്ക് തരും അതായത് എക്സ് വൈ ലൈനിന്ന് എത്ര ഡിസ്റ്റൻസ് സോറി എച്ച് പിന്നെ എത്ര ഡിസ്റ്റൻസിലാണ് ബി പിന്നെ ഡിസ്റ്റൻസിലാണെന്നൊക്കെ നമുക്ക് പറയും അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്യണം ഓക്കെ അതേപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ്റെ പ്രൊജക്ടേഴ്സ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഞ്ച് എൻ്റെ പ്രൊജക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എ ഫ്രണ്ട് ഒരു സ്ട്രേറ്റ് ലൈനിൻ്റെ ഏതൊരു ഒബ്ജക്റ്റിൻ്റെയായാലും ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും ഒരേ വെർട്ടിക്കൽ ലൈനിൽ വരണം അതായത് എ ഡാഷും എയും ഒരേ വെർട്ടിക്കൽ ലൈനിൽ വരണം ബി ഡാഷും ബിയും ഒരേ വെർട്ടിക്കൽ ലൈനിൽ വരണം അങ്ങനെയാണെങ്കിൽ ആ രണ്ട് വെർട്ടിക്കൽ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഫിഗറിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള കാര്യം ഓക്കെ ഇനി വേറെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യുന്ന ഇപ്പോൾ ഇത് ഈ ഒരു ഫിഗർ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണം ഇനി അതിന് നൊട്ടേഷൻസ് കറക്റ്റായിട്ട് പഠിക്കണം ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഓക്കെ തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ നോക്കിയേ അവിടെ എ ഡാഷ് ബി ഡാഷും എ ഡാഷ് ബി വൺ ഡാഷും മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റയും ആൽഫയും അത് രണ്ടും എവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് എ ഡാഷിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീറ്റയും ആൽഫയും ഒരേ സൈഡിലാണ് മാർക്ക് ചെയ്യേണ്ടത് ദറ്റ് ഈസ് തീറ്റ ആൻഡ് തീറ്റ ആൻഡ് ആൽഫ കൺസ്ട്രക്ട് വിത്ത് എ ഡാഷ് ഓക്കെ സിമിലർലി വി ക്യാൻ സേ ദാറ്റ് ഫൈവ് ആൻഡ് ബീറ്റ കൺസ്ട്രക്ട് വിത്ത് എ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം നോക്കിയേ ഇവിടെ ബി ഡാഷും ഇവിടെ ഈ ഒരു ബി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട് ബി വൺ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് അത് രണ്ടും ഒരേ ഹോറിസോണ്ടൽ ലൈനിലാണ് വരുന്നത് ദീസ് ബി ഡാഷ് ആൻഡ് ബി വൺ ഡാഷ് ഓൺ ദി സെയിം ലോക്കേഴ്സ് സിമിലർലിൻ സേ ദാറ്റ് ബി ആൻഡ് ബി വൺ ഓൺ ദി സെയിം ലോക്കേഴ്സ് ഓക്കെ ദെൻ നെക്സ്റ്റ് ഇനി ഓർത്തിരിക്കേണ്ട കാര്യം ട്രൂ ലെങ് എന്ന് പറയുന്നത് എപ്പോഴും പ്രൊജക്റ്റ് ചെയ്യണം പിന്നെ റൊട്ടേറ്റ് ചെയ്യണം ഓക്കെ വ്യൂസ് എന്ന് പറയുന്നത് ആദ്യം റൊട്ടേറ്റ് ചെയ്യണം പിന്നെ പ്രൊജക്റ്റ് ചെയ്യണം ഇത് രണ്ടും ഓർത്തിരിക്കുക അതായത് വ്യൂസ് ആദ്യം റൊട്ടേറ്റ് ചെയ്യണം പിന്നെ പ്രൊജക്റ്റ് ചെയ്യണം ദെൻ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് ആദ്യം പ്രൊജക്റ്റ് ചെയ്യണം പിന്നെ റൊട്ടേറ്റ് ചെയ്യണം ഓക്കെ ദെൻ അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ എ ഡാഷ് ആൻഡ് എ ഓൺ ദി സെയിം വെർട്ടിക്കൽ ലൈനിൽ വരണം ഓക്കെ അതേപോലെ ബി ആൻഡ് ബി ഡാഷ് ഓൺ ദി സെയിം വെർട്ടിക്കൽ ലൈനിൽ വരണം ഓക്കെ അപ്പം ഇനി ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇനി നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിൽ ഓർത്തിരിക്കേണ്ട പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഡിസ്ക നമ്മൾ ഓർത്തിരിക്കേണ്ട ഒക്കെ നമ്മൾ പ്രീവിയസ് ലൈനില് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഒരു പോയിന്റിൻ്റെ പ്രൊജക്ഷൻ നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പോയിന്റിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് എന്താണ് ഒരു പോയിന്റ് തന്നെയായിരിക്കും പക്ഷേ ഒരു സ്ട്രൈറ്റ് ലൈനിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് മൂന്ന് പോസിബിലിറ്റി ആണ് ഉള്ളത് അതിലൊന്നാമത്തത് പോയിന്റ് ആവാം അതെങ്ങനെ വരാന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് രണ്ടാമത് ലൈൻ വിത്ത് ട്രൂ ലെങ്ത് ആവാം മൂന്നാമത് ലൈൻ വിത്ത് റെഡ്യൂസ് ലെങ്ത് ഇങ്ങനെ മൂന്ന് പോസിബിലിറ്റി ആണ് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ പ്രൊജക്ഷന് ഉള്ളത് ഓക്കെ അതായത് സ്ട്രെയിറ്റ് ലൈൻ പല രീതിയിൽ വരുന്ന സമയത്ത് അതിൻ്റെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും നമുക്ക് ഈ മൂന്ന് രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ ഇനി അടുത്ത് നമ്മൾ ഡിസ് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് നമ്മൾ സോളിഡ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു പോയിന്റ് ആണ് അപ്പോൾ ആ സമയത്ത് ആ പോയിന്റ് പറയും ഈ പോയിന്റ് പറയുമ്പോൾ ഓർത്തിരിക്കുക ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണെന്ന് അതായത് ഇപ്പോൾ ഇവിടെ ടോപ്പ് വ്യൂ ഓർ ഫ്രണ്ട് വ്യൂ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്രണ്ട് വ്യൂ ഓർ ടോപ്പ് വ്യൂ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇവിടെ ടോപ്പ് വ്യൂ എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ഫ്രണ്ട് വ്യൂ ആക്കിയിട്ട് അങ്ങോട്ട് വായിച്ചാൽ മതി ഈ ഒരു സെൻറ്റൻസ് അതായത് ഈ ടോപ്പ് വ്യൂ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് എ പോയിൻറ്റ് ഓർ ഫ്രണ്ട് വ്യൂ ഹാസ് ട്രൂ ലെങ് അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ പ്രൊജക്ഷൻ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ടോപ്പ് വ്യൂ ഒരു പോയിന്റോ അല്ലെങ്കിൽ എക്സ് വൈ ലൈനിന് പാരലായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനോ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഫ്രണ്ട് വ്യൂവിന് ട്രൂ ലെങ് ഉണ്ടാവും ഓക്കെ ഇനി നേരെ അതിൻ്റെ രണ്ടാമത്തെ ഈ ഒരു ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഇത് വെച്ചിട്ട് വായിച്ചു ഇനി അടുത്ത് രണ്ടാമത്തത് വെച്ചിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇഫ് ഫ്രണ്ട് വ്യൂ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ഇസ് എ പോയിന്റ് ഓർ ലൈൻ പാരൽ ടു എക്സ് വൈ ലൈൻ ദെൻ ഇറ്റ്സ് ടോപ്പ് വ്യൂ ഹാസ് ട്രൂ ലെങ് അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അത് ഒരു പോയിന്റോ അല്ലെങ്കിൽ എക്സ് വൈ ലൈനിന് പാരലായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനോ ആണെങ്കിൽ അതിൻ്റെ ടോപ്പ് വ്യൂവിന് ട്രൂ ലെങ് ആയിരിക്കും അതായത് ഏതൊരു വ്യൂവും ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ നമ്മൾ വ്യൂ വരയ്ക്കുന്ന സമയത്ത് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ഏതാവട്ടെ അതായത് ഒരു വ്യൂ നമ്മൾ വരയ്ക്കുമ്പോൾ അത് ഒരു പോയിന്റോ എക്സ് വൈ ലൈനിന് പാരൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനോ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വ്യൂ എന്ന് പറയുന്നത് ട്രൂ ലെങ് ആയിരിക്കും ഈ ട്രൂ ലെങ്ത്തിലാണ് നമ്മളെപ്പോഴും ട്രൂ ഇൻക്ലിനേഷൻ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ലൈൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞ സമയത്ത് നമുക്ക് ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണുള്ളത് പുതിയൊരു സബ്ജെക്റ്റാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് പ്രൊജക്ഷൻ പുതിയ കൺസെപ്റ്റാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻ നമുക്കുണ്ടാവും തീറ്റ എന്താണ് ആൽഫ അങ്ങനെ ഒരുപാട് ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു അവസാനം പറഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റ്സ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് അത് നമ്മൾ ആ പത്ത് നൊട്ടേഷൻസ് എന്താണെന്നുള്ളത് അതേപോലെ തീറ്റയും ആൽഫയും ഒരേ ഭാഗത്താണ് മാർക്ക് ചെയ്യുക ഫൈയും ബിറ്റയും ഒരേ ഭാഗത്താണ് മാർക്ക് ചെയ്യുക ബിയും ബി വണ്ണും ഒരേ സെയിം ഒറിസോണ്ടൽ ലൈനായിരിക്കും ബി ഡാഷും ബി വൺ ഡാഷും ഒരേ ഹൊറിസോണ്ടൽ ലൈനിലായിരിക്കും എ ഡാഷും എയും ഒരേ വെർട്ടിക്കൽ ലൈനിലായിരിക്കും ബി ഡാഷും ബിയും ഒരേ വെർട്ടിക്കൽ ലൈനിലായിരിക്കും വ്യൂ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് വ്യൂസ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ ആദ്യം റൊട്ടേറ്റ് ചെയ്യണം പിന്നെ പ്രൊജക്റ്റ് ചെയ്യണം അതേപോലെ ട്രൂ ലെങ്ത് ആണ് തരുന്നതെങ്കിൽ ആദ്യം പ്രൊജക്റ്റ് ചെയ്യണം പിന്നെ റൊട്ടേറ്റ് ചെയ്യണം ഇത്രയും പോയിന്റ്സ് ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഓർത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ഇത് ഈ ഒരു ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും പ്രോബ്ലം നമ്മൾ അടുത്ത വീഡിയോ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഓക്കെ താങ്ക്